ആക്സിസ് ബാങ്ക് വിവിധ പ്ലാറ്റ്ഫോമുകളുമായി ചേർന്ന് കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ പുറത്തിറക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുണ്ട്, ഇപ്പോൾ ഗൂഗിൾ പേ, മറ്റ് അയ്യപ്പാടി എസ് ക്രെഡിറ്റ് കാർഡുണ്ട്. അതുപോലുള്ള ഒരു കാർഡാണ് എയർടെല്ലുമായി ചേർന്ന് പുറത്തിറക്കുന്ന എയർടെൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു കാർഡിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ഒരു കാർഡിൻ്റെ പരസ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 25% ക്യാഷ്ബാക്ക്, 10% ക്യാഷ്ബാക്ക്, അങ്ങനെ പെട്ടെന്ന് അട്രാക്റ്റ് ആകുന്ന രീതിയിലുള്ള പരസ്യങ്ങളാണ് നമുക്ക് ഈ ഒരു കാർഡിനെ പറ്റി കാണുവാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു പരസ്യം കണ്ട് കുറേയധികം ആളുകൾ ഈ ഒരു കാർഡ് എടുക്കുന്നുണ്ട്. എടുത്തു കഴിഞ്ഞായിരിക്കും ഇതിൻ്റെ മറ്റു ചാർജുകളും മറ്റു കണ്ടീഷൻസിനെ പറ്റിയൊക്കെ അവർ അറിയുന്നത്. അതൊഴിവാക്കാനായിട്ട് ഈ ഒരു കാർഡിൻ്റെ എല്ലാ വിശദാംശങ്ങളും, ലൈക്ക് അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഫൈനാൻസ് ചാർജുകൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാനായി സാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്നൊരു റിവ്യൂ വീഡിയോ ആണിത്. ആദ്യം തന്നെ പറയാനുള്ളത്, ക്രെഡിറ്റ് കാർഡ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റാണ്. നമ്മളത് എടുത്തിട്ട് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇത് മോശമാക്കും. പിന്നീട് നമുക്ക് ലോണോ കാർഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കിട്ടാതെ വരും. അത് മാത്രമല്ല, ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്ക് വളരെ ഉയർന്നതാണ്. 40% മുകളിലാണ് ആനുവൽ ഇൻട്രസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ മറ്റു പല ചാർജുകളും ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സോ നമ്മൾ ഉപയോഗിക്കുന്ന തുക നമ്മൾ കറക്റ്റായിട്ട് ഫുൾ ഡ്യൂ എമൗണ്ട് കറക്റ്റായിട്ട് റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ ഉയർന്ന തുക നമ്മൾ റീപേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കിയിരിക്കുക. ക്രെഡിറ്റ് കാർഡുകൾ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം. ആദ്യം നമുക്ക് ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ആദ്യത്തെ ഒരു ഫീച്ചർ വരുന്നത് 25% ക്യാഷ്ബാക്ക് ആണ്. ഈ ഒരു ക്യാഷ്ബാക്ക് നമുക്ക് കിട്ടുന്നത് എയർടെൽ താങ്ക്സ് ആപ്പ് വഴി ചെയ്യുന്ന എയർടെൽ റീചാർജ്, അതുപോലെ നമ്മുടെ ബ്രോഡ്ബാൻഡ് റീചാർജ്, പിന്നെ DTH ബിൽ പേയ്മെൻറ്റ്, ഇതിനൊക്കെയാണ് നമുക്ക് ഈ ഒരു 25% ക്യാഷ്ബാക്ക് കിട്ടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എയർടെൽ താങ്ക്സ് ആപ്പ് വഴി ചെയ്യുന്ന റീചാർജുകൾക്കും ഈ പറഞ്ഞ ബിൽ പേയ്മെൻറ്റുകൾക്കും മാത്രമേ നമുക്ക് ഈ ഒരു 25% ക്യാഷ്ബാക്ക് കിട്ടുകയുള്ളൂ. അതും എയർടെലിൻ്റെ പ്രൊഡക്റ്റുകൾ, അതായത് എയർടെൽ മൊബൈൽ റീചാർജ്, എയർടെൽ DTH റീചാർജ്, അതുപോലെ തന്നെ എയർടെലിൻ്റെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ബിൽ പേയ്മെൻറ്റ്, അതിനൊക്കെ മാത്രമേ ഈ ഒരു 25% ക്യാഷ്ബാക്ക് കിട്ടുകയുള്ളൂ. പിന്നെ വരുന്നൊരു ഫീച്ചറാണ് 10% ക്യാഷ്ബാക്ക്. അതും എയർടെൽ താങ്ക്സ് ആപ്പ് വഴി ചെയ്യുന്ന ബിൽ പേയ്മെൻറ്റുകൾ, ലൈക്ക് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ഗ്യാസ് ബിൽ പേയ്മെൻറ്റ്, അങ്ങനെയുള്ള ബിൽ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് 10% ക്യാഷ്ബാക്ക് കിട്ടും. ഇതും എയർടെൽ താങ്ക്സ് ആപ്പ് വഴി നടത്തുന്ന ട്രാൻസാക്ഷനുകൾക്ക് മാത്രമേ ഈ ഒരു 10% ക്യാഷ്ബാക്ക് കിട്ടുകയുള്ളൂ. പിന്നെ നമുക്ക് മറ്റെല്ലാ ട്രാൻസാക്ഷനുകൾക്കും 1% ക്യാഷ്ബാക്കും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിൽ നടത്തിയാലും ഇനി ഓഫ്ലൈനിൽ നടത്തിയാലും നമുക്ക് ഈ ഒരു 1% ക്യാഷ്ബാക്ക് കിട്ടും. പിന്നെ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ പറയുന്ന ക്യാഷ്ബാക്കുകൾക്കെല്ലാം തന്നെ ഒരു ലിമിറ്റ് വരുന്നുണ്ട്, ഒരു ക്യാപ്പ് വരുന്നുണ്ട്. മന്ത്ലി നമുക്ക് മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ്ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ 25% ക്യാഷ്ബാക്ക് നമുക്ക് നേടുവാൻ സാധിക്കുക. മാസം മാക്സിമം 300 രൂപയാണ്. പിന്നെ പറയുന്ന 10% ക്യാഷ്ബാക്ക്, അതായത് ബിൽ പേയ്മെൻറ്റുകൾക്ക് കിട്ടുന്ന 10% ക്യാഷ്ബാക്കും നമുക്ക് ഒരു മാസം മാക്സിമം 300 രൂപ വരെ മാത്രമേ നേടുവാനായി സാധിക്കുകയുള്ളൂ. എന്നാൽ 1% ക്യാഷ്ബാക്ക് ഉണ്ടല്ലോ, ആ ഒരു 1% ക്യാഷ്ബാക്ക് അൺലിമിറ്റഡ് ആണ് വരുന്നത്, നമുക്ക് അതിന് ക്യാപ്പ് വരുന്നില്ല. പിന്നെ ഒരു ഫീച്ചറും കൂടിയുണ്ട് പറയാൻ വിട്ടുപോയത്, ഇവരുടെ കുറച്ച് പാർട്ണർ മർച്ചൻസ് ഉണ്ട്. ആ മർച്ചൻറ്റിൽ നമ്മൾ നടന്ന ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 10% ക്യാഷ്ബാക്ക് നേടുവാനായി സാധിക്കും. ഈ ഒരു മർച്ചൻറ്റ് ലിസ്റ്റ് ടൈം ടു ടൈം വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നിലവിലുള്ളത് സൊമാറ്റോ, അതുപോലെ തന്നെ സ്വിഗ്ഗി, അതുപോലെ തന്നെ ബിഗ് ബാസ്ക്കറ്റ് എന്നീ മർച്ചൻസ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് 10% ക്യാഷ്ബാക്ക് കിട്ടും. ഈ ഒരു 10% ക്യാഷ്ബാക്കിനും ഒരു മന്ത്ലി ക്യാപ്പ് വരുന്നുണ്ട്. നമുക്ക് എല്ലാ മർച്ചൻറ്റിലും കൂടെ നമുക്ക് ഒരു മാസം മാക്സിമം 500 രൂപ വരെ മാത്രമേ നമുക്ക് ക്യാഷ്ബാക്ക് നേടുവാനായി സാധിക്കൂ. അപ്പോൾ ഇതൊക്കെയാണ് എയർടെൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ക്യാഷ്ബാക്ക് ഫീച്ചറും മന്ത്ലി ക്യാപ്പും വരുന്നത്. ഒന്നുകൂടി പറയാം, എയർടെൽ മൈ താങ്ക്സ് ആപ്പ് വഴി ചെയ്യുന്ന എയർടെലിൻ്റെ പ്രൊഡക്റ്റ് റീചാർജും അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റും നമുക്ക് 25% ക്യാഷ്ബാക്ക് കിട്ടും. അതൊരു മാസം മാക്സിമം 300 രൂപ വരെ നേടുവാനായി സാധിക്കും. പിന്നെ എയർടെൽ താങ്ക്സ് ആപ്പ് വഴി ചെയ്യുന്ന മറ്റു ബിൽ പേയ്മെൻറ്റുകൾ, ലൈക്ക് ഗ്യാസ് ബിൽ പേയ്മെൻറ്റ്, ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ്, അങ്ങനെയുള്ള ബിൽ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് 10% ക്യാഷ്ബാക്ക് കിട്ടും. അതും മന്ത്ലി മാക്സിമം 300 രൂപ വരെ മാത്രമേ നേടുവാനായി സാധിക്കൂ. അതുപോലെ തന്നെ പാർട്ണർ മർച്ചൻറ്റുകളിൽ നമുക്ക് 10% ക്യാഷ്ബാക്ക് കിട്ടും. അതും മാക്സിമം നമുക്ക് ഒരു മാസം 500 രൂപ വരെ മാത്രമേ നേടുവാനായി സാധിക്കൂ. പിന്നെ മറ്റെല്ലാ കാറ്റഗറികളിലും നമുക്ക് 1% ക്യാഷ്ബാക്ക് കിട്ടും. ആ ഒരു 1% ക്യാഷ്ബാക്കിന് പ്രത്യേകിച്ച് ലിമിറ്റ് വരുന്നില്ല. ഈ ക്യാഷ്ബാക്കുകളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. ഇപ്പോൾ ഈ മാസം നമുക്ക് കിട്ടുന്ന ക്യാഷ്ബാക്ക് തൊട്ടടുത്ത മാസം സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിന് ഒരു 3 ദിവസം മുമ്പ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. പിന്നെ ചില ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ക്യാഷ്ബാക്ക് കിട്ടില്ല, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, നമുക്ക് ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ്ബാക്ക് കിട്ടില്ല. EMI ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ക്യാഷ്ബാക്ക് കിട്ടില്ല. പിന്നെ വാലറ്റ് ലോഡിങ്ങിന് ക്യാഷ്ബാക്ക് ഇല്ല. ജ്വല്ലറി പർച്ചേസിങ്, അതുപോലെ തന്നെ നമ്മൾ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്താൽ, പിന്നെ നമ്മുടെ കാർഡിൻ്റെ ഫീസും മറ്റു ഫൈനാൻസ് ചാർജുകളും പേ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ റെൻറ്റ് പേയ്മെൻറ്റ് എന്നീ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ക്യാഷ്ബാക്ക് കിട്ടുകയില്ല. പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ്
ആക്സസ് വരുന്നുണ്ട്. നമുക്ക് വർഷത്തിൽ 4 തവണ സെലക്ടഡ് ഡൊമസ്റ്റിക് ലോഞ്ചുകളിൽ നമുക്ക് ആക്സസ് ഉണ്ട്. ലോഞ്ച് ലിസ്റ്റ് ഈ കാണുന്നതാണ്. ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിയൊന്നും അവൈലബിൾ അല്ല. ചുരുക്കം ചില 14 ലോഞ്ചുകളാണ് നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യുവാനായി സാധിക്കുക. പിന്നെ ഈ ഒരു കാർഡിൽ വെൽക്കം ബെനിഫിറ്റ് വരുന്നുണ്ട്. കാർഡ് കിട്ടി ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ കിട്ടുന്നുണ്ട്. ട്രാൻസാക്ഷൻ നടത്തി 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് വൗച്ചർ കോഡ് SMS ആയിട്ട് കിട്ടും. ഈ ഒരു വൗച്ചർ കോഡ് നിങ്ങൾക്ക് ആമസോണിൽ ലോഗിൻ ചെയ്ത് ഗിഫ്റ്റ് കാർഡ് സെക്ഷൻ എടുത്ത് ഈ ഒരു വൗച്ചർ കോഡ് അടിച്ച് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ആമസോൺ പേ ബാലൻസിലേക്ക് ആഡ് ചെയ്തെടുക്കുവാനായി സാധിക്കും. ഈ ഒരു വെൽക്കം ബെനിഫിറ്റിന് ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. കാർഡ് എടുത്തിട്ട് ജോയിനി ഫീസ് പേ ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു വെൽക്കം ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. പിന്നെ ഈ ഒരു കാർഡിൻ്റെ ഫ്യൂൽ സർചാർജ് വേവർ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 1% ഫ്യൂൽ സർചാർജ് വേവ് ചെയ്ത് കിട്ടും. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 400 രൂപയാണ്. മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 4000 രൂപയാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ നമുക്ക് മാക്സിമം 500 രൂപ വരെ മാത്രമേ നമുക്ക് ഫ്യൂൽ സർചാർജ് വേവ് ചെയ്ത് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ GST നമുക്ക് വേവ് ചെയ്ത് കിട്ടുകയില്ല. GST നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. പിന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഫ്യൂൽ അടിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ എല്ലാ ക്രെഡിറ്റ് കാർഡുകളിലും ഉള്ളതുപോലെ അവരുടെ 4000-ൽ അധികം വരുന്ന പാർട്ണർ റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് ഡൈനിങ് ഡിലൈറ്റ് ഓഫർ വരുന്നുണ്ട്. അപ് ടു 20% ഡിസ്കൗണ്ട് നമുക്ക് നേടുവാനായി സാധിക്കും. ഇനി ഈ ഒരു കാർഡ് കിട്ടാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ഏജ് വരുന്നത് 18 വയസ്സിനും 70 വയസ്സിനും ഉള്ളിലായിരിക്കാം. പാൻ കാർഡ്, അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫ്, പിന്നെ ഇൻകം പ്രൂഫ് എന്നിവ നൽകണം. ഈ ഒരു കാർഡ് നമുക്ക് എയർടെൽ മൈ താങ്ക്സ് ആപ്പ് വഴിയാണ് ഇപ്പോൾ നിലവിൽ അപ്ലൈ ചെയ്യാനായി സാധിക്കുക. ഇനി ഈ ഒരു കാർഡിൻ്റെ മറ്റു ചാർജുകൾ നോക്കാം. ഈ ഒരു കാർഡിൻ്റെ ജോയിനി ഫീസ് വരുന്നത് 500 രൂപ പ്ലസ് GST ആണ്. എന്നാൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ കാർഡ് എടുത്ത് ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ, അതായത് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നടത്തി കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. പിന്നെ ഈ ഒരു കാർഡിൻ്റെ ആനുവൽ ഫീസ് വരുന്നത് എല്ലാ വർഷവും 500 രൂപ പ്ലസ് GST നൽകേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് വേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു കാർഡിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമല്ല. പിന്നെ കാർഡ് റീപ്ലേസ്മെൻറ്റ് ചാർജ് ആയിട്ട് വരുന്നത് 100 രൂപയാണ്. ഇനി ഈ ഒരു കാർഡിൻ്റെ പലിശ നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി ഇൻട്രസ്റ്റ് വരുന്നത് 3.6% ആണ്. ആനുവലി വരുമ്പോൾ ഇത് ഏകദേശം 52.86% ആണ്. ഇത് വളരെ ഉയർന്ന പലിശ നിരക്കാണ്. സോ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നവർ ഫുൾ ഡ്യൂ എമൗണ്ട് അടച്ച് മുന്നോട്ട് പോകണം. ഡ്യൂ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉയർന്ന പലിശ നൽകേണ്ടതായിട്ട് വരും. ഇനി ഈ ഒരു കാർഡിൻ്റെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നോക്കിക്കഴിഞ്ഞാൽ 300 രൂപ വരെയുള്ള ഡ്യൂ എമൗണ്ട് ആണെങ്കിൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് വരുന്നില്ല. ഇനി 301 രൂപക്കും 500 രൂപക്കും ഇടയിലാണെങ്കിൽ 100 രൂപയും, 501 രൂപക്കും 1000 രൂപക്കും ഇടയിലാണ് നിങ്ങൾ തിരിച്ചടക്കാനുള്ളതെങ്കിൽ 500 രൂപയും, 1000 രൂപക്ക് മുകളിൽ 10,000 രൂപക്ക് ഇടയിലാണ് നിങ്ങൾ തിരിച്ചടക്കാനുള്ളതെങ്കിൽ 500 രൂപയും, 10,000 രൂപക്ക് മുകളിൽ 25,000 രൂപ വരെയാണെങ്കിൽ 750 രൂപയും, 25,000 രൂപക്ക് മുകളിൽ 50,000 രൂപ വരെയാണെങ്കിൽ 1,000 രൂപയും, 50,000 രൂപക്ക് മുകളിലാണ് തിരിച്ചടക്കാനുള്ളതെങ്കിൽ 1,000 രൂപയും നമ്മൾ ലേറ്റ് പേയ്മെൻറ്റ് ഫീസായിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ GST കൂടി ആപ്ലിക്കബിൾ ആണ്. പിന്നെ നമ്മൾ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന തീയതി മുതൽ തിരിച്ചടക്കുന്ന തീയതി വരെ മുമ്പ് സൂചിപ്പിച്ച പലിശ നൽകേണ്ടതായിട്ടുണ്ട്. ഇതിന് പുറമെ ക്യാഷ് വിഡ്രോവൽ ഫീസ് ഈടാക്കും. നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2.5% പ്ലസ് GST, മിനിമം 500 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. അതായത് നിങ്ങൾ 100 രൂപ വിഡ്രോ ചെയ്താലും 500 രൂപ പ്ലസ് GST ക്യാഷ് വിഡ്രോവൽ ഫീസായിട്ട് ഈടാക്കും. ഇതിന് പുറമെ പലിശയും നൽകണം തിരിച്ചടക്കുന്നത് വരെ. പിന്നെ ഓവർ ലിമിറ്റ് ഫീസ് വരുന്നത് മിനിമം 500 രൂപ. നിങ്ങൾ ഓവറായിട്ട് എടുക്കുന്ന ലിമിറ്റിൻ്റെ 2.5% പ്ലസ് GST ആണ് ചാർജ് ഈടാക്കുക. പിന്നെ ഈ ഒരു കാർഡിൻ്റെ ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീ വരുന്നത് 3.5% പ്ലസ് GST ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എയർടെൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകളും ചാർജുകളും. ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. ചെറിയൊരു അപ്ഡേറ്റ് കൂടിയാണ്, ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്ത ശേഷം ഈ ഒരു കാർഡിനെ പറ്റി ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പ്രശ്നം അല്ലാതെ കാണാനായിട്ട് സാധിച്ചു. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു കാർഡിൽ എയർടെൽ മൈ താങ്ക്സ് ആപ്പ് വഴി ചെയ്യുന്ന ബിൽ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് 10% ക്യാഷ് ബാക്ക് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റുകൾ ഉൾപ്പെടെയുള്ള ബിൽ പേയ്മെൻറ്റുകൾക്ക്. പക്ഷേ നമുക്ക് നിലവിൽ എയർടെൽ മൈ താങ്ക്സ് ആപ്പ് വഴി നമ്മൾ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ കാർഡ് ഓപ്ഷൻ ഇല്ല. നമുക്ക് UPI പോലുള്ള ഓപ്ഷൻസ് മാത്രമാണുള്ളത്. മുൻപ് അവിടെ കാർഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒരു 7-8 മാസങ്ങൾക്ക് മുമ്പ് അവിടെ കാർഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും നിലവിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റൊക്കെ ഈ ഒരു എയർടെൽ മൈ താങ്ക്സ് ആപ്പിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് കാർഡ് ഓപ്ഷൻ അവൈലബിൾ അല്ല. ആപ്പിൻ്റെ എന്തെങ്കിലും ബഗ്ഗായിരിക്കാനാണ് സാധ്യത. എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി. പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി MoneyMalayalam.com വെബ്സൈറ്റ് സന്ദർശിക്കുക. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ.